നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഞായറാഴ്ച ദിവസം ഇസ്താംബൂളിലെ തിരക്കേറിയ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആയിട്ടുള്ള ഇസ്തിക്ലാലിൽ ശക്തമായ സ്ഫോടനത്തിൽ ആറ് പേരായിരുന്നു മരണപ്പെട്ടത് ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏകദേശം 60-ലധികം പേർക്ക് പരിക്ക് സംഭവിച്ചു എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നത് ലോകത്ത് എവിടെയെങ്കിലും ഒരു അപകടം നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു തീവ്രവാദ ആക്രമണം നടക്കുമ്പോൾ സന്തോഷിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന ചിന്ത തന്നെയാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ആരുടെയും തലയിൽ കൂടി ഇപ്പോൾ പോയിട്ടുള്ളത് എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റൊന്നും തന്നെ പറയാൻ പാടില്ല പറഞ്ഞു വരുന്നത് തുർക്കിയെക്കുറിച്ച് തന്നെയാണ് തുർക്കിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന തീവ്രവാദ സ്ഫോടനങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ അത് കാരണം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ പാകിസ്ഥാൻ്റെയും കൂടെ കൂടി ഏറ്റവും കൂടുതലായി ശ്രമിക്കുന്ന തുർക്കിക്ക് ഇത്തരമൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഒട്ടുമേ രഹസ്യമല്ലാത്ത ഒരു പരസ്യം തന്നെയാണ് ഈ സംഭവം ഐക്യരാഷ്ട്രസഭാ സമ്മേളനങ്ങളിൽ പലതവണ തുർക്കി പരസ്യമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് തുർക്കിക്ക് എന്താണ് പാകിസ്ഥാനിലും ഇന്ത്യയിലും കാര്യം എന്ന് മാത്രം ചോദിക്കരുത് കാരണം ഈ രണ്ടു രാജ്യങ്ങളുമായും തുർക്കിക്ക് ഒരു തരത്തിലുമുള്ള അതിർത്തി ബന്ധങ്ങളുമില്ല ഇതേ തുർക്കി തന്നെയാണ് ചൈനയിൽ ഷിൻജിയാങ്ങിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാതെ മാറിയിരിക്കുന്നതും തീവ്രവാദികളെ കയറ്റി അയക്കുക ആഭ്യന്തര തീവ്രവാദികൾക്ക് വേണ്ട വെള്ളവും വളവും കൊടുത്ത് പരിപോഷിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് തുർക്കി അവരുടെ പ്രതിജ്ഞാബദ്ധമായ കർമ്മങ്ങളായി കാണുന്നതും ആഭ്യന്തര തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ തുർക്കിയുടെ ആഭ്യന്തര തീവ്രവാദികൾ എന്ന് തെറ്റിദ്ധരിക്കരുത് ഇന്ത്യയുടെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ആഭ്യന്തര തീവ്രവാദികളെയാണ് തുർക്കി ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത് അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായി അവർ നിലകൊള്ളുന്നുണ്ട് അടുത്തിടെ രാജ്യം നിരോധിച്ച തീവ്രവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുമായുള്ള തുർക്കി ബന്ധം പകൽ പോലെ വ്യക്തമായ ഒന്ന് തന്നെയാണ് ഹിന്ദു ദിനപത്രത്തിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയുള്ള ധനസഹായം തേടി ചില PFI അംഗങ്ങൾ നേരത്തെ തന്നെ ഖത്തറിൽ പോയി ചില തുർക്കി പൗരന്മാരെ നേരിൽ കണ്ടിരുന്നു PFIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള EM റഹ്മാൻ പി കോയ എന്നിവർക്ക് ഇസ്താംബൂൾ ആതിഥേയത്വം വഹിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇവർ അവിടെ വെച്ച് അൽഖയ്ദയുടെ കീഴിലുള്ള ഒരു ചാരിറ്റബിൾ സംഘടനയുമായി ബന്ധപ്പെട്ടതായും ദേശീയ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദു ദിനപത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സമാനമായി കശ്മീരിലും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആളെയിറക്കിയും ആയുധമിറക്കിയും പണമിറക്കിയുമുള്ള തുർക്കിയുടെ പങ്ക് വെളിച്ചത്തു വന്നതായിരുന്നു കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെ തന്നെ സ്വന്തം രാജ്യത്തെ കാര്യം വരുമ്പോൾ തന്നെ തുർക്കി ഒരു കണിശക്കാരനായ കാരണവരുടെ വേഷം എടുത്തണിയുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും അത് കാണുന്നു അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് സ്ഫോടനം സ്വന്തം രാജ്യത്തായപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെയധികം മോശകരമായ ഒരു കാര്യമാണെന്നുള്ള ബോധ്യം തന്നെയാണ് പൊടുന്നനെ തുർക്കിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ ബോധോദയം വൈകി വന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ ഹീനമായ ആക്രമണത്തിന് പിറകിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണെന്നാണ് എർദോഗനും വ്യക്തമാക്കിയത് അതിൽ പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അവർ തന്നെ പിടിക്കുകയും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് പ്രകാരം ഹിജാബ് ധരിച്ച ഒരു വനിതയാണ് ബോംബ് സ്ഥാപിച്ചതെന്നുള്ള വിവരവുമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായിരുന്നാലും പൂർണ്ണമായ സ്ഥിരീകരണം കിട്ടുക തന്നെ ചെയ്തിട്ടുണ്ട് അതെന്തോ തന്നെ ആയിക്കോട്ടെ നമ്മുടെ വിഷയമല്ല എന്നിരുന്നാലും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഹീനമായ പ്രവർത്തനങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച കുറ്റവാളികൾ അപ്പോൾ അവരുടെ നാട്ടിൽ സ്ഫോടനം ഉണ്ടാകുമ്പോൾ അവർക്ക് വ്യക്തമായി തന്നെ അറിയാം അത് ഹീനമായ പ്രവർത്തനങ്ങളാണെന്നും ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നവർ തികച്ചും കുറ്റവാളികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ തന്നെയാണെന്നുള്ള ബോധ്യമുണ്ട് ആ ബോധ്യം വളരെ നല്ലത് തന്നെയാണ് സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിക്കുന്ന തുർക്കിയുടെ പല ഭാഗങ്ങളെയും പോലെ തന്നെ യാത്രാ നിരോധനവും കൊറോണ വൈറസ് അണുബാധയെക്കുറിച്ചുള്ള ഭയവും വിനോദസഞ്ചാര മേഖലയെ തകർത്തതുകൊണ്ട് ഇസ്തിക്ലാലിന് ചുറ്റുമുള്ള പ്രദേശത്തെ അത് ദുരന്തത്തിലേക്ക് തള്ളിയിട്ടിരുന്നു എന്നാൽ അടുത്ത കാലത്തായി പകർച്ചവ്യാധി കുറയുകയും തുർക്കി നാണയമായിട്ടുള്ള ലിറ ദുർബലമായതോടുകൂടി വിദേശ സഞ്ചാരികൾക്ക് ചിലവ് കുറയുകയും ചെയ്തതുകൊണ്ട് വീണ്ടും തുർക്കി ആകർഷകരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയായിരുന്നു അത്തരത്തിൽ കോവിഡ് മഹാമാരിക്ക് ശേഷം പതുക്കെ ഒന്ന് ഉണർന്നു വന്നപ്പോഴാണ് തീവ്രവാദ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു സ്ഥലമുണ്ട് ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ കശ്മീർ തുടരെ തുടരെയുള്ള തീവ്രവാദ ആക്രമണങ്ങളാൽ വികസനം മുരടിച്ചുകൊണ്ടിരിക്കുന്ന കശ്മീർ ഇന്ത്യക്ക് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ നാണയം വിനോദസഞ്ചാരത്തിലൂടെ തരേണ്ടിയിരുന്ന അതേ കശ്മീർ തന്നെയാണ് ആ കശ്മീരിനെ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ദുരിതത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് തുർക്കി എന്നത് അവർ തന്നെ ഒരിക്കൽ കൂടി ഓർക്കുന്നത് നന്നായിരിക്കും ഈ വിഷയത്തിൽ ഇന്ത്യ പ്രതികരിച്ചത് നാം വളരെ വ്യക്തമായി തന്നെ കണ്ടിട്ടുള്ളൂ അതായത് ഇന്ന് ഇസ്താംബൂളിൽ നടന്ന സ്ഫോടനത്തിൽ ഉണ്ടായ ദാരുണമായ ജീവഹാനിയിൽ തുർക്കിയിലെ സർക്കാരിനോടും ജനങ്ങളോടും ഇന്ത്യ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി ട്വിറ്ററിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് തങ്ങളുടെ സഹതാപം പരിക്കേറ്റവരോടുമുണ്ട് അവർ വേഗത്തിൽ തന്നെ സുഖം പ്രാപിക്കട്ടെ ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതൊരു അനുതാപമാണ് അല്ലെങ്കിൽ മര്യാദയാണ് ഈ അനുതാപം അല്ലെങ്കിൽ മര്യാദ തുർക്കി നമ്മളോടും കാണിക്കാൻ അവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത ഇൻസൈറ്റ്.